ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീക്നോ മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത പോക്കോ X2 കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഈഗിളി വെയിറ്റിംഗ് ആയിരുന്നു പോക്കോയുടെ രണ്ടാമത്തെ ഒരു ഫോണിന് വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പോക്കോ F1 എന്ന മോഡൽ ഇന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച മോഡലായിരുന്നു. അപ്പോൾ അതിൻ്റെ പോക്കോയുടെ ഒരു രണ്ടാമത്തെ ഫോണിന് വേണ്ടിയായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അവരത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പോക്കോ X2 എന്ന പേരിൽ. നല്ലൊരു മികച്ച ഫോൺ തന്നെയാണ് പോക്കോ X2. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പോക്കോ ഇന്ത്യയിൽ അവരുടെ പോക്കോ X2 എന്ന രണ്ടാമത്തെ വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നല്ലൊരു വേരിയൻ്റ് തന്നെയാണ് പോക്കോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മികച്ച സ്പെസിഫിക്കേഷൻസുമായിട്ട് മികച്ചൊരു സെറ്റപ്പിലൂടെ തന്നെയാണ് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി K30 5G എന്ന വേരിയൻറ്റിൻ്റെ ഡിസൈൻ ശൈലി ഉപയോഗിച്ചിട്ട് തന്നെയാണ് പോക്കോ X2 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മികച്ച ഫോൺ തന്നെയാണ് പോക്കോ X2. പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 120Hz റിഫ്രഷ് റേറ്റുള്ള ഒരു മികച്ച ഡിസ്പ്ലേയുമായിട്ടാണ് ഫോൺ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ സൈഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിലൊരു നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു പോരായ്മയായിട്ടുള്ളത്, നമുക്കത് സൂപ്പർ ആംലോ ഡിസ്പ്ലേ അല്ല എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്നത് IPS LCD ഡിസ്പ്ലേ ആണ്. എന്നാലും നമുക്ക് 120Hz മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണായതുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ആംലോ ഡിസ്പ്ലേ വേണമെന്നൊന്നും നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് റെഡ്മി അല്ലെ പോക്കോ അല്ലെ ഷോമി നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ ഒരു നിർബന്ധ ബുദ്ധി കാണിക്കേണ്ട ഒരു ആവശ്യവും തന്നെ ഇല്ല. മികച്ച ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. 6.67 inch ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആയിട്ടാണ് നമുക്ക് വരുന്നത്. മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് 386 PPI ലഭിക്കുന്നുണ്ട്. 108x2400 pixel റെസൊല്യൂഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ്. പഞ്ച് ഹോൾ ഡിസൈൻ ശൈലിയാണ് റെഡ്മി ഉപയോഗിച്ചിരിക്കുന്നത്, അല്ല പോക്കോ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഡൂവൽ ഫ്രണ്ട് ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. 20MP ഒരു 2MP ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. 20MP F2.2 അപ്രേച്ചറിലും 2MP ഡെപ്ത് സെൻസർ F2.4 അപ്രേച്ചറിലുമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് പോക്കോ X2 മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലഭിക്കുന്നത്, നമുക്ക് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. മികച്ചൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പവർഫുൾ ബിൽഡ് ക്വാളിറ്റിയും നമുക്ക് അവിടെ പോക്കോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അല്ലെ ഷവോമി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് പിന്നെ പിൻ സൈഡിൽ ലഭിക്കുന്നത് നമുക്ക് 64MP ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ്. നമുക്ക് ഈ പോക്കോ X2 നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 64MP നമുക്ക് സോണി സെൻസർ ക്യാമറ സെൻസറുകളിൽ മികച്ച അഭിപ്രായം, മികച്ച ക്വാളിറ്റി നൽകുന്ന സെൻസറുകൾ നൽകുന്ന ഒരു കമ്പനിയാണ് സോണി. അവരുടെ 64MP സോണി IMX686 എന്ന മികച്ചൊരു പുതിയ സെൻസറാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ക്വാളിറ്റി ഫോട്ടോ, നമുക്ക് ഫോട്ടോ അനുഭവം തന്നെ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. കോഡ് ക്യാമറ സെറ്റപ്പിൽ വരുന്നത് നമുക്ക് 8MP ഒരു വൈഡ് ആംഗിൾ സെൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2MP ഡെപ്തും 2MP മാക്രോവും ആണ് നമുക്ക് ലഭിക്കുന്നത്. 64MP സോണി സെൻസർ F1.9 അപ്രേച്ചറിലും 8MP വൈഡ് ആംഗിൾ ലെൻസ് F2.2 അപ്രേച്ചറിലും മറ്റ് രണ്ട് 2MP ലെൻസുകൾ F2.4 അപ്രേച്ചറിലുമാണ് നമുക്ക് പോക്കോ നൽകിയിരിക്കുന്നത്. മികച്ച 64MP സോണി സെൻസർ ആയതുകൊണ്ട് തന്നെ കമ്പയർഡ് ടു അതർ ഡിവൈസസ്, 64MP അതർ ഡിവൈസസിനെ അപേക്ഷിച്ച് തന്നെ നമുക്ക് നല്ലൊരു ഫോട്ടോ അനുഭവം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോണി സെൻസർ ആയതുകൊണ്ട് തന്നെ മികച്ച ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. പോക്കോ X2 പ്രോസസ്സ് സൈഡിൽ നമുക്ക് ലഭിക്കുന്നത് Snapdragon 730G എന്നൊരു ഗെയിമിംഗ് സെൻട്രിക് പ്രോസസ്സറാണ്. ഇതൊരു ഗെയിമിംഗ് സെൻട്രിക്കിന് കൂടി വേണ്ടിയാണ് പോക്കോ X2 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മെയിൻലി ആയിട്ട് നമുക്ക് റിയൽമി X2 കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോക്കോ ഇന്ത്യയിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ റിയൽമി X2 ഒരു 1000 രൂപ കിഴിവുള്ള പ്രൈസ് സെഗ്മെൻറ്റിൽ ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്ക് നല്ലൊരു മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും പോക്കോ X2 നൽകുക. കാരണം 120Hz നമുക്ക് റിഫ്രഷ് റേറ്റുള്ള മികച്ചൊരു ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നു. റിയൽമി X2 നമുക്ക് 60Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് സൂപ്പർ ആംലോ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും പോക്കോ X2 മികച്ച കോമ്പറ്റീഷൻ തന്നെയായിരിക്കും റിയൽമി X2 നൽകുക. 8nm ഫിൻഫിറ്റ് ടെക്നോളജിയിൽ നിർമ്മിച്ച മികച്ചൊരു പ്രോസസ്സറാണ്. നമുക്ക് Adreno 618 GPU ആണ് ഗ്രാഫിക്കൽ പ്രോസസ്സിങ്ങിനായിട്ട് ലഭിക്കുന്നത്. മികച്ചൊരു പ്രോസസ്സർ തന്നെയാണ്. 8nm ഫിൻഫിറ്റ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച ബാറ്ററി ബാക്കപ്പും ബാറ്ററി എഫിഷ്യൻസിയും നമുക്ക് ലഭിക്കുന്നതാണ്.
4500 mAh ബാറ്ററിയാണ് നമുക്ക് പോക്കോ എക്സ് ടു നൽകിയിരിക്കുന്നത്. അതും 27 വാട്ട് ഫാസ്റ്റ് ചാർജർ നമുക്ക് വിത്തിൻ ദ ബോക്സ് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 8 നാനോമീറ്റർ ഫിൻഫിറ്റ് ടെക്നോളജിയിലെ 730G 4500 mAh ബാറ്ററി, ആ കോമ്പിനേഷനിൽ നമുക്ക് മികച്ചൊരു ഫോൺ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പും ലഭിക്കും, നമുക്ക് ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഫോൺ തന്നെയാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പോക്കോ എക്സ് ടു കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് സോഫ്റ്റ്വെയർ സൈഡിൽ ലഭിക്കുന്നത് Android 10 അധിഷ്ഠിതമായ MIUI 11 ആണ്. നമുക്ക് വിത്ത് പോക്കോ ലോഞ്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫോൺ വന്നിരിക്കുന്നത്. മികച്ചൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ലോഞ്ചറും കാര്യങ്ങളും MIUI 11 ഒക്കെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈഡിലും നമുക്കൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല, മികച്ചൊരു ഫോൺ തന്നെയാണിത്. കൂടാതെ നമുക്ക് IR ബ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ പോക്കോ അല്ലെ ഷവമി റെഡ്മി ഡിവൈസുകൾ സ്ഥിരം കണ്ടുവരുന്ന IR ബ്ലാസ്റ്ററൊക്കെ ഈ പോക്കോ എക്സ് ടുവിലും ഷവമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മികച്ചൊരു കാര്യം തന്നെയാണ്. അവരിപ്പോഴും IR ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഡിവൈസുകൾ കണ്ടിന്യൂ ചെയ്യുന്നത്. പോക്കോ എക്സ് ടുവിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡിലാണ്, പവർ ബട്ടനോട് കൂടിയാണ് പോക്കോ എക്സ് ടുവിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ് അൺലോക്ക് ആവില്ല, നമ്മളത് ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ നമുക്ക് ഫോണ് അൺലോക്ക് ആവത്തുള്ളൂ. 6GB 64GB 8GB 128GB 8GB 256GB അങ്ങനെ 3 വേരിയൻറ്റിലാണ് ഫോണ് വരുന്നത്. മികച്ചൊരു പ്രൈസ് സെഗ്മെൻറ്റിൽ തന്നെയാണ്. 6GB 64GB വേരിയൻറ്റിന് 16,000 രൂപയും 6GB 128GB വേരിയൻറ്റിന് 17,000 രൂപയും 8GB 256GB വേരിയൻറ്റിന് 20,000 രൂപയാണ് പോക്കോ ഈടാക്കുന്ന വില. മികച്ചൊരു ഫോൺ തന്നെയാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. നല്ലൊരു ഫോണാണ്. 128 Hz റിഫ്രഷ് റേറ്റുള്ള കിടലൻ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോണിയുടെ 64 MP കോഡ് ക്യാമറ സെറ്റപ്പിൽ നമുക്ക് ഫോൺ വരുന്നതാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള മികച്ചൊരു ഫോൺ തന്നെയാണ് പോക്കോയുടെ X2.